Hello, good afternoon everyone. Welcome to my YouTube channel Civil Engineering Tutorials. Now we will discuss building materials and constructions in the subject of bricks. Bricks are the most important building material. Bricks are the main uses in the construction of masonry walls, parapet walls, retaining walls, construction of arches, cornices, പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോർസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ബ്രിക്സ് യൂസ് ചെയ്യുന്നത് പിന്നെ വേറൊരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് സുർക്കി അതായത് സുർക്കി എന്ന് പറയുന്നത് ബ്രോക്കൺ ഫോംസ് ഓഫ് ബ്രിക്സിനെയാണ് നമ്മൾ സുർക്കി എന്ന് പറയുന്നത് ഈ സുർക്കിയുടെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയങ്ങളിൽ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമല്ലോ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയുണ്ടാവുക വാട്ടർ സിമെൻറ്റ് അതേപോലെ സാൻഡ് അഗ്രിഗേറ്റ്സ് ഈ അഗ്രിഗേറ്റ്സിന് പകരമായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ഈ സുർക്കിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്രിക്സിൻ്റെ യൂസസ് വരുന്നത് പിന്നെ ബ്രിക്സിനെ പറ്റി നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണെന്ന് വെച്ചാൽ IS 1077 ആണ് ഈ ഒരു കോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് PSC പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ബ്രിക്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കോഡ് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ബ്രിക്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിക്സ് കോമ്പോസിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ദെൻ നമ്മുടെ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് അതായത് ഏതൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നിട്ടാണ് നമ്മളൊരു ബ്രിക്ക് മേഡപ്പ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും ദെൻ ഫൈനലി നമ്മൾ ഷേപ്പ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബ്രിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി നമ്മൾ ടെസ്റ്റ് ഓൺ ബ്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ജനറലായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കോമ്പോസിഷൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് ഫൈനലി ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജനറൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈമെൻഷൻ അല്ലെങ്കിൽ സൈസ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറലി നാല് തരം സൈസസ് ആണ് നമ്മൾ ബ്രിക്സിനെ പറ്റി പറയാറ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്സ് ആണ് അതായത് നമ്മൾ ഒരു ബ്രിക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അതായത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ തൊട്ടിട്ട് ഫൈനലായിട്ട് നമ്മളത് ബേൺ ചെയ്ത് പുറത്ത് വരുമ്പോൾ ആ ഒരു ബ്രിക്സിന് ഉണ്ടാകുന്ന സൈസ് അതിൻ്റെ ഒറിജിനൽ സൈസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ജനറലി ഫിഗറിൽ കാണുന്നത് പോലെ അതിൻ്റെ ലോങ്സ്റ്റ് പോർഷൻ 19 സെൻറ്റിമീറ്റർ ദെൻ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും ദെൻ തിക്നെസ് വരുന്നത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്ററിനെ MMലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 190 mm by 90 mm by 90 mm എന്നായിരിക്കും അപ്പോൾ PSC SSC പോലുള്ള എക്സാംസിനൊക്കെ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് മുന്നേക്ക് കണ്ടിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സൈസും ചോദിച്ച് കണ്ടിട്ടുണ്ട് അതേപോലെ നോമിനൽ സൈസും ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മോഡുലാർ സൈസ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ടാണ് അതായത് ഈ സ്റ്റാൻഡേർഡ് സൈസും മോഡുലാർ സൈസും സെയിമാണ് സ്റ്റാൻഡേർഡ് സൈസിൻ്റെ വേറൊരു പേരാണ് മോഡുലാർ സൈസ് എന്ന് പറയുന്നത് അതും സെയിം 19 സെൻറ്റിമീറ്റർ by 9 സെൻറ്റിമീറ്റർ by 9 സെൻറ്റിമീറ്റർ ആയിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു സൈസ് കൂടാണ്ട് നമ്മുടെ കോഡിൽ പറയുന്ന വേറൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്താണെന്ന് വെച്ചാൽ 19 സെൻറ്റിമീറ്റർ by 9 സെൻറ്റിമീറ്റർ by 4 സെൻറ്റിമീറ്റർ ആണ് അതായത് നമ്മുടെ ഒരു ഫുൾ ബ്രിക്കിൻ്റെ തിക്നെസ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ആ സൈസാണ് 19 by 9 by 4 ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നോമിനൽ സൈസാണ് നോമിനൽ സൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മുന്നത്തെ PSC പോലുള്ള എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് നോമിനൽ സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രിക്സിനെ കൺസ്ട്രക്ഷൻ പർപ്പസസിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ബ്രിക്സ് ലേ ചെയ്യുമല്ലോ മേസൻറി വാൾസൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രിക്സിനെ ലേ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ബ്രിക്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത് മോർട്ടാർ അല്ലേ അതായത് മോർട്ടാർ എന്താണെന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് സിമെൻറ്റും സാൻഡും പിന്നെ വാട്ടർ വെച്ചിട്ടാണ് നമ്മളത് മിക്സ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ മോർട്ടാർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ബ്രിക്സിൻ്റെ കൂടെ മോർട്ടാറും കൂടി വരുമ്പോൾ ഉള്ള ആ ഒരു സൈസിനെയാണ് നമ്മൾ നോമിനൽ സൈസ് എന്ന് പറയുന്നത് അത് ജനറലി 20 സെൻറ്റിമീറ്റർ അതായത് ലോങ്സ്റ്റ് പോർഷൻ 20 സെൻറ്റിമീറ്റർ പിന്നെ അതിൻ്റെ വിഡ്ത്ത് വരിക 10 സെൻറ്റിമീറ്റർ ആൻഡ് തിക്നെസ് 10 സെൻറ്റിമീറ്റർ പിന്നെ ഈ ഒരു സൈസിനെ കൂടാണ്ട് കോഡിൽ പറയുന്ന വേറൊരു നോമിനൽ സൈസാണ് 20 by 10 by 5 അതായത് നമ്മുടെ തിക്നെസ് മാത്രം ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കും ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് അൺമോഡുലാർ സൈസ് ഓഫ് ബ്രിക്ക് അതായത് ഈ സ്റ്റാൻഡേർഡ് സൈസും നോമിനൽ സൈസും ഒന്നും സ്പെസിഫൈ ചെയ്യാത്ത ചില തരം ബ്രിക്സ് നമ്മുടെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അത്തരം സൈസസിനെയാണ് നമ്മൾ അൺമോഡുലാർ സൈസ് എന്ന് പറയുന്നത്
അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 23 cm x 11 cm x 7 cm ആണ്. പിന്നെ അത് കൂടാണ്ട് വേറൊരു സൈസ് ഏതാണെന്ന് വെച്ചാൽ 23 × 11 × 3 ആണ്, അതായത് നമ്മുടെ തിക്നെസ് ഹാഫ് ആക്കി എടുക്കും. അപ്പോൾ ജനറൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് വെയ്റ്റ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ബ്രിക്ക് നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അത് എത്രത്തോളം വെയ്റ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജനറലി 3 to 3.5 kg ഉള്ളിലാണ് നമ്മുടെ വെയ്റ്റ് ഓഫ് ബ്രിക്സ് എപ്പോഴും വരാറ്. പിന്നെ അത് ന്യൂട്ടനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 30 to 35 N, അതായത് നമ്മൾ kgനെ നമ്മൾ ന്യൂട്ടനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ × 10, അതായത് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീനെ അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ 10 എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയാണ് 30 to 35 N. ദെൻ തേർഡ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ബ്രിക്സ്. ഈ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് യൂണിറ്റ് വെയ്റ്റ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ട്. അപ്പോൾ യൂണിറ്റ് വെയ്റ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 1 m³, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ് ഒക്കെ 1 m ആയിട്ടുള്ള ഒരു ബ്രിക്സ് ക്യൂബിലോട്ട് നമ്മൾ മാക്സിമം നമ്മുടെ ബ്രിക്സ് എടുത്ത് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് വെയിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വെയ്റ്റിനെയാണ് നമ്മൾ യൂണിറ്റ് വെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1800 kg/m³ ആണ്. പിന്നെ നമ്മളത് kN/m³ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 18 kN/m³ എന്ന് കിട്ടും. അപ്പോൾ യൂണിറ്റ് കൺവേർഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്സ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്സ് ജനറലി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.8 × 2 ഇടയിലാണ് നമ്മളെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്രിക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രിക്സിൻ്റെ ജനറലായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദെൻ നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് കോമ്പോസിഷൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന 5 compounds അല്ലെങ്കിൽ 5 ingredients ആണ് നമ്മൾ മെയിനായിട്ടും ഒരു ബ്രിക്സിൽ കാണാറുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലുമിന, ദെൻ സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മെഗ്നീഷ്യം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കുക, ബ്രിക്ക് ഈസ് എ സ്ലിം മെറ്റീരിയൽ എന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ബ്രിക്സിൻ്റെ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അലുമിന ആണ്. അപ്പോൾ അലുമിന എന്ന് പറയുന്നത് ഒരു ബ്രിക്സിൻ്റെ ഒരു ചീഫ് അല്ലെങ്കിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അലുമിന എന്നുള്ളത്. അത് ഏകദേശം ഒരു 20 to 30% ആണ് നമ്മുടെ ബ്രിക്സിൽ കാണപ്പെടാറ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇമ്പാർട്സ് പ്ലാസ്റ്റിസിറ്റി ടു ദ ബ്രിക്സ്. അതായത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോയിലിന് മറ്റേ പല ഷേപ്പിലോട്ടും ഡിഫോം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റീനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് നമ്മൾ ഈ അലുമിന നമ്മുടെ ബ്രിക്സിൽ ഉണ്ടാകുക വെച്ചാൽ ബ്രിക്സിന് ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് സംഭവിക്കും. ശ്രിങ്കേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്സ് ചുരുങ്ങിപ്പോവും. പിന്നെ അതിൻ്റെ വാർപ്പിംഗ് എന്ന് പറയുന്നത് ബെൻഡ് ഔട്ടായി പോവും, അതായത് ബ്രിക്ക് വളയും. അങ്ങനത്തെ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിക്സിലെ ഏറ്റവും ചീഫ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ അലുമിന ആണ്, അതെല്ലാവരും. അപ്പോൾ നമ്മുടെ ബ്രിക്സിൻ്റെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിലിക്ക ആണ്. അപ്പോൾ നമ്മൾ മുന്നേ കണ്ടു അലുമിന എന്നുള്ളത് ചീഫ് അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അലുമിന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിലിക്ക എന്ന് പറയുന്നത് നമ്മുടെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് മെജോറിറ്റി നമ്മൾ ബ്രിക്സിൽ കാണപ്പെടുന്നത് നമ്മുടെ സിലിക്ക ആണ്. ഏകദേശം 50 to 60% ബ്രിക്സിൽ അടങ്ങിയിട്ടുള്ളത് സിലിക്ക ആണ്. പിന്നെ ബ്രിക്സ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെൻറ്റ് ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ്. അതായത് ശ്രിങ്കേജും വാർപ്പിങ്ങും എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ആ ബ്രിക്സിൻ്റെ ശ്രിങ്കേജ് എന്ന് പറയുന്നത് ചുരുങ്ങുന്ന പ്രോപ്പർട്ടീസ് ആൻഡ് വാർപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളയുക, ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇത് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് സിലിക്കയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സിലിക്കയുടെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് യൂണിഫോം ഷേപ്പ് ടു ദ ബ്രിക്സ്. നമുക്കറിയാം നമ്മളെ ഒരു ബ്രിക്സിൻ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡും ഏകദേശം സെയിം യൂണിഫോം ആയിട്ടല്ലേ പോകുന്നത്. ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ബ്രിക്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് സിലിക്ക ആണ്. പിന്നെ ഇറ്റ് ആൾസോ ഡിറ്റർമൈൻസ് ഡ്യൂറബിലിറ്റി ഫാക്ടർ ഓഫ് ബ്രിക്സ്. അതായത് നമ്മുടെ എത്രത്തോളം കാലം നമ്മുടെ ബ്രിക്സ് ഡ്യൂറബിൾ ആണ് എന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ സിലിക്ക എന്നുള്ള കോമ്പൗണ്ട് ആണ്. പിന്നെ എക്സസ് കോസ് റെഡ്യൂസിങ് കൊളീഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് റിസൾട്ട്സ്
brittle of bricks. That is excess ആയിട്ട് നമ്മൾ സിലിക്ക ഒരു ബ്രിക്കിൽ കണ്ടുവരിയാച്ചാ അതായത് ബ്രിക്സിന്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ കൊളീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അട്രാക്ഷൻ ഓഫ് സെയിം മോളിക്യൂൾസ് അഡീഷൻ എന്താണെന്ന് നമുക്കറിയാം അട്രാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾസിനെയാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കൊളീഷനാണ് നമ്മൾ പറയുന്നത് അതായത് ബ്രിക്സിന്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഒരു കൊളീഷൻ കുറയുകയും അതുവഴി നമ്മുടെ ബ്രിക്സ് പൊടിഞ്ഞു പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിനെയാണ് നമ്മൾ എന്താണ് ബ്രിട്ടിൽ അതായത് ബ്രിട്ടിലിൻ പൊടിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക ബ്രിക്സ് അതായത് അലുമിന ചീഫ് ഓർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ സിലിക്ക എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബ്രിക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ലൈം എന്ന് പറയുന്നത് അപ്പോൾ ലൈമിൻ്റെ പെർസെൻറ്റേജ് ഒരിക്കലും 5% കൂടുതലായിട്ട് നമ്മുടെ ബ്രിക്സിൽ കാണാൻ പാടില്ല 5% കൂടുതലാണെങ്കിൽ നമ്മുടെ ബ്രിക്സിനൊരു ഹാംഫുൾ എഫക്റ്റ് നമ്മുടെ ലൈം ഉണ്ടാക്കും പിന്നെ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ആക്ട് ആസ് എ ഫ്ലക്സ് ഫോർ സിലിക്ക ഹാവിങ് ഫ്യൂസിങ് ടെമ്പറേച്ചർ ഓഫ് 1730°C അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 to 1100°C ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1730°C അത് നമ്മുടെ ബേണിംഗ് ടെമ്പറേച്ചറിനെക്കാട്ടിലും ഹയർ ആണ് അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം സിലിക്കനെ ഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ സിലിക്കയ്ക്ക് നമ്മുടെ പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി നമ്മുടെ ബ്രിക്സിലോട്ട് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ബ്രിക്സിന് നമ്മൾ ആ യൂണിഫോം ഷേപ്പും എല്ലാം കൊടുക്കുന്നത് നമ്മുടെ ആ ബ്രിക്സിൻ്റെ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി മൂലമാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പ്രോപ്പർട്ടി മെയിനായിട്ട് നമ്മുടെ ബ്രിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സിലിക്ക ആണ് അപ്പോൾ എന്താ നമ്മുടെ ലൈം എന്ന് പറയുന്നത് നമ്മുടെ സിലിക്കയുടെ ഫ്ലെക്സ് ആയിട്ടാണ് നമ്മുടെ ബ്രിക്സിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ വേറൊരു ഫങ്ഷനാണ് ഇറ്റ് റെഡ്യൂസസ് ഷ്രിങ്കേജ് ഷ്രിങ്കേജ് എന്ന് പറയുന്നത് ബ്രിക്സ് ചുരുങ്ങി പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഷ്രിങ്കേജ് എന്ന് പറയുന്നത് പിന്നെ എക്സസ് റിസൾട്ട്സ് മെൽട്ടിങ് ഓഫ് ബ്രിക്സ് അതായത് നമ്മളത് മുന്നേ പറഞ്ഞു 5% കൂടുതലാവുകയാണെങ്കിൽ ഇതൊരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാകും അതായത് ഹാംഫുൾ എഫക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ ഐസ് പുറത്തെടുക്കുമ്പോൾ മെൽട്ടായി പോവില്ല അതേപോലെ അത് മെൽട്ടായി പോവും അപ്പോൾ നമ്മൾ നാലാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അയൺ ഓക്സൈഡാണ് അപ്പോൾ നമ്മൾ ഓക്സൈഡ്സ് ഓഫ് അയൺ മെയിനായിട്ട് നമുക്കറിയാം കളേഴ്സ് ഇമ്പാക്ട് ചെയ്യുന്ന കോമ്പൗണ്ടാണ് ഓക്സൈഡ്സ് ഓഫ് അയൺ അപ്പോൾ നമ്മുടെ ബ്രിക്സിലോട്ട് ആഡ് ചെയ്യുന്ന അയൺ ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5 to 6% ആയിരിക്കും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്രിക്സിനെ ആ കാണുന്ന ആ റെഡ് കളർ പ്രൊവൈഡ് ചെയ്യുന്നത് അയൺ ഓക്സൈഡ് എന്നുള്ള കോമ്പൗണ്ടാണ് അപ്പോൾ ഈ 5 to 6% കുറവായിട്ടാണ് അയൺ ഓക്സൈഡ് ഉണ്ട് വെച്ചാൽ ബ്രിക്സിനെ ഒരു യെല്ലോ ഷെയ്ഡ് അത് പ്രൊവൈഡ് ചെയ്യും അതായത് നമ്മൾ ആ ഒരു റെഡ് കളറിന് പുറമെ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് നമുക്ക് കാണാൻ കഴിയും പിന്നെ എക്സസ് ആയിട്ട് അയൺ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രിക്സിനെ ഒരു ഡാർക്ക് ബ്ലൂ കളറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലോട്ടായിട്ട് മാറ്റും അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ബ്രിക്സിലോട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മെഗ്നീഷ്യ ഏകദേശം ഒരു 1 to 2% ആണ് മെഗ്നീഷ്യ ബ്രിക്സിൽ കാണപ്പെടുക ഇറ്റ് പ്രൊവൈഡ്സ് യെല്ലോ ടിൻസ് ടു ദ ബ്രിക്സ് അപ്പോൾ നമുക്കറിയാം ബ്രിക്സിൻ്റെ ആ ഒരു റെഡ് കളറിന് പുറമെ ഒരു യെല്ലോ ഷെയ്ഡും ഇടയിലായിട്ട് കാണാം ഈ ഒരു യെല്ലോ ഷെയ്ഡ് നമ്മുടെ ബ്രിക്സിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മെഗ്നീഷ്യ എന്ന് പറയുന്നത് അപ്പോൾ മെഗ്നീഷ്യയുടെ വേറൊരു ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ഷ്രിങ്കേജ് അപ്പോൾ നമ്മൾ മുന്നേ കണ്ടു സിലിക്ക അതേപോലെ ലൈമെല്ലാം ഷ്രിങ്കേജിനെ കുറയ്ക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെഗ്നീഷ്യ എന്ന് പറയുന്നത് പിന്നെ എക്സസ് ആയിട്ട് മെഗ്നീഷ്യ നമ്മുടെ ബ്രിക്സിൽ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രിക്സ് പെട്ടെന്ന് കേടുവരാനും പെട്ടെന്ന് ബ്രിക്സിന് ഡീകേ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അത്രയാണ് മെഗ്നീഷ്യനെ പറ്റി പറയാനുള്ളത് സോ ഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിക്സിനെ പറ്റിയിട്ടും പിന്നെ ബ്രിക്സിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്സിനെ അതായത് ബ്രിക്സിന് ഹാംഫുൾ ആയിട്ടുള്ള ചില കോമ്പൗണ്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈമാണ് ദെൻ അയൺ പൈറൈറ്റ്സ് ഉണ്ട് ആൽക്കലീസ് പെബിൾസ് വെജിറ്റേഷൻ കവേഴ്സ് ആൻഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഇവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ബ്രിക്സിന് ഹാംഫുൾ ആയിട്ടുള്ള ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ലൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മുന്നത്തെ സ്ലൈഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ലൈം ആഡ് ചെയ്ത് കൊടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ് അപ്പോൾ ഈ 5% എക്സസ് ആയിട്ട് ലൈം ബ്രിക്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഹാംഫുൾ എഫക്റ്റ് നമ്മുടെ ബ്രിക്സിലോട്ട് കൊണ്ടുവരും
അതായത് ഈ ബ്രിക്സ് എന്താണ് മെൽട്ട് ആവാൻ തുടങ്ങും. നമ്മളിപ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ പുറത്തെടുക്കുമ്പോൾ മെൽട്ട് ആവില്ലേ, അതേ ഒരു മാനറിൽ നമ്മുടെ ബ്രിക്സും മെൽട്ടായി പോകും. അതുവഴി നമ്മുടെ ബ്രിക്സിൻ്റെ ഷേപ്പ് ലോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് വണ്ണി എന്ന് പറയുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റ്സിൻ്റെ വേറൊരു പേരാണ് ഫൂൾസ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രിക്സിൽ നമ്മൾ അയൺ പൈറൈറ്റ്സിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിക്സ് ഡ്രൈ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ മോൾഡിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുമല്ലോ ബ്രിക്സ്, അതായത് നമ്മുടെ ഒരു യൂണിഫോം മോയ്സ്ചർ കണ്ടന്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കുന്നത്. ആ ഒരു സമയത്ത് ബ്രിക്സിലുള്ള അയൺ പൈറൈറ്റ്സ് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ക്രിസ്റ്റൽ ഫോമിലോട്ടായി മാറും. അപ്പോൾ ഈ ക്രിസ്റ്റൽ ഫോം മൂലം നമ്മുടെ ബ്രിക്സിൻ്റെ എഡ്ജസ്സൊക്കെ ഷാർപ്പായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഷാർപ്പായിട്ട് മാറുമ്പോൾ എന്താണ് ഈ ബ്രിക്സിൻ്റെ എഡ്ജൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, മോർ പ്രോൺസ് ടു ഡിസിൻ്റഗ്രേഷൻ ഓഫ് ബ്രിക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൂന്നാമതായിട്ടുള്ള ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ആൽക്കലീസ് ആണ്. അപ്പോൾ ആൽക്കലീസ് സ്ട്രെങ്തനിങ് ഡീഗ്രേഡേഷൻ, അതായത് നമ്മുടെ ബ്രിക്സ് കേടുവരുന്ന ഡീക്കേ ആയി പോകുന്ന ആ ഒരു പ്രോസസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ആൽക്കലീസ് ആണ്. അതായത് ആ ഒരു പ്രോസസ്സ് വേഗത്തിലാക്കും. ദെൻ ഇതെങ്ങനെയൊക്കെ ഹാംഫുള്ളായിട്ട് ആക്ട് ചെയ്യുന്ന വെച്ചാൽ, ഇനീഷ്യലി അബ്സോർബ്സ് മോയ്സ്ചർ ഫ്രം സറൗണ്ടിങ്സ്, വെൻ എക്സ്പോസസ് ടു സൺലൈറ്റ് സ്പോട്സ് ആൻഡ് പാച്ചസ് വിൽ ക്രിയേറ്റ്. അതായത് നമ്മൾ ഡ്രൈയിങ് പ്രോസസ്സ്, ബ്രിക്സ് ഡ്രൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഇത് ഇനീഷ്യലി സറൗണ്ടിങ്സിൽ നിന്നുള്ള മോയ്സ്ചേഴ്സിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് സൺലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ബ്രിക്സിൻ്റെ സർഫസിൽ സ്പോട്സും പാച്ചസൊക്കെ ഡെവലപ്പ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഉണ്ടാവുന്ന സ്പോട്സിനും പാച്ചസിനും ഏതർ ഗ്രേ കളറോ അല്ലെങ്കിൽ വൈറ്റ് കളറോ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോസസ്സിനെയാണ് എഫ്ലോറസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ്ലോറസെൻസ് ഉണ്ടാക്കുന്നത് ആൽക്കലീസ് മാത്രമല്ല, മുന്നേ പറഞ്ഞിട്ടുള്ള അയൺ പൈറൈറ്റ്സ് അതേപോലെ ജിപ്സം ഈ പറഞ്ഞ കോമ്പൗണ്ട്സൊക്കെ എഫ്ലോറസെൻസ് ഉണ്ടാക്കും. പിന്നെ പെർസെൻറ്റേജ് ഓഫ് എഫ്ലോറസെൻസിനെ ബേസ് ചെയ്തിട്ട് മൂന്ന് തരം എഫ്ലോറസെൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10% എഫ്ലോറസെൻസ് ആണ് ബ്രിക്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ലേറ്റ് എഫ്ലോറസെൻസ് എന്നാണ് പറയുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% ആണെങ്കിൽ അതിനെ നമ്മൾ മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്നാണ് പറയുക. ഗ്രേറ്റർ ദാൻ 50%, അതായത് 50%ലും കൂടുതലായിട്ട് എഫ്ലോറസെൻസ് ആ ബ്രിക്സിൽ ഉണ്ടെങ്കിൽ അതിനെ സിവിയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഹാംഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ പെബിൾസ് ആണ്. പെബിൾസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കല്ലിൻ്റെ പീസസ്, അതിനെയാണ് നമ്മൾ പെബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ബ്രിക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ തൊട്ടിട്ട് ഫൈനലി അത് ബേൺ ചെയ്ത് പുറത്തെടുക്കുന്നത് വരെയാണ് ഒരു ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ഈ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയുടെ സമയത്ത് നമുക്ക് ഈ പെബിൾസ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഫൈനലായിട്ട് മോൾഡിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് ആ പെബിൾസിൻ്റെ റീപ്ലേസിങ് സ്പേസസിൽ വോയിഡ്സ് ജനറേറ്റ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഫൈനലായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസസിലോട്ട് ബ്രിക്സിനെ കൊണ്ടുവരുമ്പോൾ ചില സമയത്ത് നമ്മൾ ബ്രിക്സ് ബ്രേക്ക് ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാഫ് ബാറ്റ് അതേപോലെ കിംഗ് ക്ലോസർ ക്യൂൺ ക്ലോസർ ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ബ്രിക്ക് ബ്രേക്ക് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഇറഗുലർ ഷേപ്പിലുള്ള ബ്രിക്സ് ആണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിൽ ലാസ്റ്റ് വരുന്നത് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് വെജിറ്റേഷൻ കവർ. ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് അതിൽ മെയിനായിട്ട് ഉണ്ടാവുക കാർബൺ കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം കാർബൺ എന്ന് വെച്ചാൽ നമ്മുടെ ബേണിംഗ് പ്രോസസ്സിൽ നമ്മുടെ ബേണിങ്ങിനുള്ള ആ പ്രോസസ്സ് ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഓർഗാനിക് മാറ്റേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ സ്പേസിൽ ഫ്ലൈ ആഷും അല്ലെങ്കിൽ വോയിഡ്സും ജനറേറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ മൂലം നമ്മുടെ ബ്രിക്സും കൂടുതൽ പോറസ് ആയിട്ട് മാറും. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേഷൻ കവർ. വെജിറ്റേഷൻ കവറിലും മെയിനായിട്ട് നമ്മുടെ കാർബണേഷ്യസ് സബ്സ്റ്റൻസസ് ആണ് ഉണ്ടാവുക. ഇങ്ങനെ ഈ കാർബണേഷ്യസ് സബ്സ്റ്റൻസ് ബേൺ ചെയ്യുമ്പോൾ ഹൈ പ്രഷറിലുള്ള ഗ്യാസസ് ഫോം ചെയ്യും. ഈ ഗ്യാസസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിക്സിൽ പുറത്തോട്ട് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നമ്മളെ കൂടുതലും പുറത്തേക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രോസസ്സിൽ ഫൈനലി ക്രാക്സ് ഫോം ചെയ്യും. ക്രാക്സ് ഫോം ചെയ്യുന്നത് മൂലം നമ്മുടെ ബ്രിക്സ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ് എഫക്റ്റീവായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്.
അപ്പോൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് അതേപോലെ സിബ്ലിങ്സ് ആരെങ്കിലുമൊക്കെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് അതേപോലെ ഡിപ്ലോമ ITI പഠിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒക്കെ അവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ബ്രിക്സിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.